ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഡ്ലി മാവോ അല്ലെങ്കിൽ ഉഴുന്ന ദോശൻ്റെ ഒക്കെ മാവ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് ഇഡ്ലി മാവാണ്. അധികം പുളിച്ചിട്ടില്ലാത്ത ഇഡ്ലി മാവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളക് കനം കുറഞ്ഞ് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ചെറിയൊരു കഷ്ണം സവാളയാണ്. അപ്പോൾ അതും ഇതുപോലെ ചെറുതായിട്ട് കനം കുറഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയും കൂടി ചേർത്ത് കൊടുത്താൽ, പിന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇനി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉപ്പിട്ടിട്ട് ഉപ്പൊന്ന് ചേർത്തിട്ടില്ലാത്ത ഇഡ്ലി മാവാണ്. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്താൽ, പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കൂടെ മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു നുള്ള് മാത്രം മതി, ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നിർബന്ധമൊന്നുമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു മാവിലേക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഈ മാവിൽ നിന്ന് ഓരോ സ്പൂണായിട്ട് കുറേശ്ശെയായിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം, എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് സ്പൂണിൽ കോരിയിട്ട് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം കളറൊക്കെ മാറി നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടിയാലും മറിച്ചിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുന്നെങ്കിലും ഒന്ന് ചൂടാറി വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പുളിച്ച മാവാണെങ്കിൽ അത്ര കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പുളിക്കാത്ത മാവാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യാം. ഇനി ഫ്രൈ ചെയ്തത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സാധാരണ പാനിൽ കുറച്ച് ഒഴിച്ചിട്ട് ഊത്തപ്പം പോലെ അങ്ങനെയും കഴിക്കാം. ഇതിലേക്ക് വേറെ കറിയൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി പച്ചമുളകും കുറച്ച് ഇതുപോലെ ഊത്തപ്പം പോലെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മുളകും പൊടി കൂടി ഇട്ടിട്ട് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ വേറെ കറി ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മുകൾ ഭാഗം ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് മുകൾ ഭാഗത്ത് കുറച്ച് നെയ്യും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഫ്രൈ ചെയ്തത് ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്തെടുക്കാം. ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഉള്ളിയും മുളകും ഒക്കെ ഇട്ട് കാരണം നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. മുകൾ ഭാഗം കുറച്ചൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇഡ്ലി മാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അടിപൊളി നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.